കോവിഡ് വ്യാപനം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആഘാതത്തിന്റെ പശ്ചാത്തലത്തിൽ പലിശ നിരക്കുകൾ കുറച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ വായ്പകൾക്കും മൂന്നു മാസത്തെ മൊറട്ടോറിയവും പ്രഖ്യാപിച്ചു ആർ ബി ഐയുടേത് സമ്പദ്ഘടനയെ വേണ്ടിയുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിന് ശേഷം ഗവർണർ ശശികാന്ത് ദാസാണ് റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് റിപ്പോ നിരക്ക് ശതമാനവും റിവേഴ്സ് റിപ്പോ നിരക്ക് ശതമാനവുമാണ് കുറച്ചത് ഭവന വാഹന വായ്പ പലിശ നിരക്കുകൾ കുറയും ബാങ്കുകളെ ശക്തിപ്പെടുത്തണമെന്നാണ് ആർബിഐ യുടെ പ്രഖ്യാപനം അസാധാരണ സാഹചര്യത്തിലൂടെയാണ് സാമ്പത്തിക രംഗം കടന്നുപോകുന്നത് എന്ന് വിലയിരുത്തിയത് ശേഷമാണ് സാമ്പത്തിക രക്ഷാ പാക്കേജുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത് വിപണിയിൽ നിശ്ചലാവസ്ഥയുണ്ടെന്നും ബാങ്കുകളുടെ കൈകളിലേക്ക് കൂടുതൽ പണമെത്തിച്ച് ഇത് മറികടക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു സിആർആർ മൂന്ന് ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് ആകെ കോടി രൂപ വിപണിയിലേക്ക് ഇറക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് വായ്പകൾക്കെല്ലാം മൂന്ന് മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു നിശ്ചിത കാലാവധിയുള്ള ലോണുകൾക്കാണ് ഇളവ് കിട്ടുകയെന്നും റിസർവ് ബാങ്ക് ഗവർണർ വിശദീകരിച്ചു ബാങ്ക് ഗ്യാരന്റി ഉൾപ്പെടെ വർക്കിംഗ് ക്യാപിറ്റൽ വായ്പകളുടെ പലിശയ്ക്കും മൊറട്ടോറിയം ബാധകമായിരിക്കും രാജ്യത്തെ ബാങ്കുകളെല്ലാം സുരക്ഷിതമാണെന്നും ഗവർണർ ശക്തികാന്ത് ദാസ് പറഞ്ഞു ഒരു പരിഭ്രാന്തിയും വേണ്ട സ്വകാര്യ മേഖലകളിലെ ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞു അതേസമയം റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം രാജ്യത്തെ മധ്യവർഗക്കാർക്കും വാണിജ്യത്തിനും സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ആർ ബി ഐ നടത്തിയിരിക്കുന്നത് വലിയൊരു ചുവടുവയ്പാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം to the world.